വീണ്ടും അര നോട്ടുകൂടെ കേട്ടി കഴിഞ്ഞാൽ ഡി എന്ന ശ്രുതി കിട്ടും. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം, രണ്ട് ഘട്ട ശ്രുതി എന്ന് പറയുന്നത്. പിന്നെ അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കും, ഡി ഡി ഷാർപ്പ്. അപ്പൊ അര നോട്ടുകൂടെ കേറി ഇരിക്കും. പിന്നെ ഇ എഫ് ജി. അപ്പൊ ഈ സി മുതൽ ഡി വരെ, ഡി ഡി ഷാർപ്പ് വരെയൊക്കെ മെയ് വോയിസിന് സ്വാതന്ത്ര്യമായിട്ട് പാടാൻ പറ്റുന്ന ഒരു ശ്രുതിയാണ്. അത് കഴിഞ്ഞാൽ ഇ എഫ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കട്ടിയാണ്. അത് ചില ഫീമെയിൽ വോയിസ് നല്ല ഡെപ്ത് ആയിട്ടുള്ള വോയിസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശ്രുതിയാണ് അതൊക്കെ. അതുമല്ല ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ഈ ഈ എന്നുള്ള ശ്രുതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ല ടോണായിരിക്കും, നല്ല നാദമായിരിക്കും അതിനകത്ത് കേൾക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എഫ് ഷാർപ്പ്. അതും ഫീമെയിൽ പാടുന്ന പാട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം കുറച്ച് ശബ്ദമൊക്കെ നല്ല ഡെപ്ത് വോയിസ് ആയിട്ടുള്ളവർക്കൊക്കെ എഫ് ഷാർപ്പ് ഷാർപ്പിലൊക്കെ വെച്ച് പാടാറുണ്ട്. അതുപോലെ ജി ആൻഡ് ജി ഷാർപ്പ്, എ എ ഷാർപ്പ് ഇങ്ങനെ പോകും. ഈ ജി ജി ഷാർപ്പ് എ എ ഷാർപ്പ് എന്ന് പറയുന്നത് ഫീമെയിൽ വോയിസിൽ സാധാരണ ഇപ്പൊ പാട്ടൊക്കെ കേൾക്കുന്നത് എല്ലാ പാട്ടുകളും സിനിമാ പാട്ടുകളായാലും അഞ്ചാമത്തെ കട്ട. ജി എന്ന് പറയുന്നത് അഞ്ചാമത്തെ കട്ടയാണ്. പിന്നെ ഇ മൂന്നാമത്തെ കട്ട. എഫ് വരുന്നത് നാലാമത്തെ. ഇ ഷാർപ്പില്ല, എഫ് എഫ് ഷാർപ്പില്ല. നാല് നാല് നാലര. പിന്നെ വരുന്നത് ജി അഞ്ച്, അഞ്ച് അഞ്ചര. പിന്നെ അറിഞ്ഞോട്ടൂടെ കയറി കഴിഞ്ഞാൽ ആ ബ്ലാക്ക് കട്ട അഞ്ചരയാവും. എ എന്ന് പറയുന്നത് ആറാമത്തെ ഘട്ടമാണ്. ആറ് ഘട്ട ശ്രുതി എന്ന് പറയുന്നത്, അതായത് ഫീമെയിൽ വോയിസ് ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കുന്ന ആറ് ഘട്ടം ആറര ഘട്ടക്കൊക്കെ കുട്ടികൾ പാടുന്ന അങ്ങനെയാണ്. എങ്കിലും അവരുടെ സൗണ്ട് കുറച്ച് നല്ല ഇതുപോലായിട്ട് കേൾക്കുള്ളൂ. അതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ മാക്സിമം നല്ല ശ്രുതിയിൽ തന്നെ പാടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഡെപ്തായി വരും ശബ്ദം. പിന്നെ ഒരു അഞ്ച് അഞ്ചര അങ്ങനെയുള്ള ശ്രുതിയിലൊക്കെ അവരെ പോകുള്ളൂ. ഇത് ആറ് ആറര അങ്ങനെ ഇതാണ് ശ്രുതി, അത്രേ ഉള്ളൂ ശ്രുതി. അപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് ആ ഡോട്ടുണ്ടതാണ്, ഇതിനകത്ത് പിച്ച് എന്ന് പറയുന്ന ഒരു പിന്നെ ഇതുണ്ട്. പിച്ച് എന്ന ശ്രുതി ബോക്സിനകത്ത്
പിച്ച് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് മേലത്തെ ആറ് ഞെക്കി കഴിഞ്ഞാൽ ഇത് മാറി വരുന്നത് കാണാം. ആ അറിയ താഴത്തെ ഞെക്കി കഴിഞ്ഞാൽ എ ഷാർപ്പ് എന്ന് പറയുമ്പോൾ എ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് വരും, ഷുഗർ ബോക്സിന് ഒരു ഡോട്ട് വരും എ ഷാർപ്പ്. അതുപോലെ അത് കുറയ്ക്കാനാണെങ്കിൽ എ വരും, ജി ഷാർപ്പ് എന്ന അഞ്ചരഘട്ടങ്ങൾ ഇത് അഞ്ചു ഘട്ടം. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇതാണ് ഘട്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, അത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് തന്നെയാണ് ഈ കേൾക്കുന്നത്.